ഏറ്റവും പ്രിയപ്പെട്ട ജീസസ് യൂത്ത് കൂട്ടുകാരെ, നമ്മളെല്ലാവരും ആത്മീയമായ ഒരു ആഘോഷത്തിലേക്കാണ് പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൂടെ നാം പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി റിഫ്ലക്ഷനിലൂടെയൊക്കെ കടന്നു പോവായിരുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകം ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. സിഹിയോൻ ഊട്ടിശാലയിൽ പരിശുദ്ധാത്മാവ് അഗ്നിയിറക്കിയതിനു ശേഷമുള്ള ശിഷ്യഗണത്തിൻ്റെ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നാം കാണുന്നത്. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിൻ്റെ അതിശക്തമായ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000-ൽ അധികം ആളുകളിലാണ് അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ട് തൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ചത്. ഇവിടെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തോട് സാദൃശ്യമുള്ള ആദിമ ക്രൈസ്തവ സമൂഹം രൂപം പ്രാപിക്കുന്നത്. 46-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞതുപോലെ, ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞതുപോലെ, നമ്മുടെ ജീസസ് കൂട്ടായ്മയിലെ ഓരോ ജീസസ് യൂത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി കത്തുപിടിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സെറ്റ് അവർ സോൾ ഓൺ ഫയർ.